നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ യുവതാരം വിക്ടർ റോക്കിനെ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഡോക്യുമെൻറ്റ് സൈനിങ് എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് അധികം വൈകാതെ വരും എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും ബാഴ്സക്കൊപ്പം കളിക്കാൻ തുടങ്ങുക എന്നും ചില സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും വിക്ടർ റോക്ക് ബ്രസീലിയൻ ലീഗിൽ ഗോളടിച്ച് തിമർത്തുകൊണ്ടിരിക്കുകയാണ്. യുവതാരത്തെ പലരും ഇപ്പോൾ പുതിയ റൊണാൾഡോ എന്ന് വിളിക്കാൻ പോലും തുടങ്ങിയിരിക്കുന്നു. റൊണാൾഡോ നസാരിയോയുടെ പിന്മുറക്കാരനായിട്ട് വിക്ടർ റോക്കിനെ കാണുന്നവരുണ്ട്. ബ്രസീലിൻ്റെ അണ്ടർ 20 കോച്ചായിട്ടുള്ള റമോൻ മെനസസ്, അദ്ദേഹമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ബ്രസീൽ സീനിയർ ടീമിനെയും പരിശീലിപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിക്ടർ റോക്കിന് ബ്രസീലിയൻ ദേശീയ ടീമിൽ അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിക്ടർ റോക്കിനെ കുറിച്ച് റമോൺ മെനസസ് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഫിസിക്കലി ആൻഡ് ടെക്നിക്കലി വിക്ടർ റോക്ക് ബാഴ്സലോണക്ക് കളിക്കാൻ റെഡിയാണ്. ബാഴ്സലോണക്ക് പറ്റിയ താരമാണ്. അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ കളി റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടീമിലെ ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ടീമിന് ഉതകുന്ന തരത്തിലുള്ള കളിക്കാരനാണ് വിക്ടർ റോക്ക് എന്നാണ് ഇപ്പോൾ റമോൺ മെനസസ് പറയുന്നത്. ബാഴ്സ ഒരു ജം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. പക്ഷേ വിക്ടർ റോക്കിന് നേരെ ബാഴ്സലോണയുടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഇടം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം റോബർട്ട് ലെവൻഡോസ്കി ഉണ്ട്. ലെവയ്ക്കൊരു മികച്ച ബാക്കപ്പായിട്ട് വിക്ടർ റോക്കിനെ തുടക്കത്തിൽ ഉപയോഗപ്പെടുത്തുക, പിന്നീട് വർഷങ്ങളിലേക്ക് തങ്ങളുടെ മുന്നേറ്റത്തിനെതിരെ ചുക്കാൻ പിടിക്കാൻ വിക്ടർ റോക്കിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണ. ഇവിടെ സൈനിക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ റാഫ്ടോക്ക് ഫുട്ബോൾ.